ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളിയും ഹെൽത്തിയുമായ നല്ലൊരു ടേസ്റ്റി ഓംലെറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വെണ്ടക്ക ഓംലെറ്റാണ് കേട്ടോ. വെണ്ടക്ക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു കടായി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. ഇത് ഒന്ന് വെണ്ടക്ക ഒന്ന് വേവാൻ വേണ്ടിയാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കഴുകി വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അറ്റമൊന്നും കട്ട് ചെയ്യണ്ട. അത് നമുക്ക് തിളച്ച് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇതാ വെണ്ടക്കൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഈ വെണ്ടക്ക മുഴുവൻ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ 2 മുട്ട പൊട്ടിച്ച് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്തോളൂ കേട്ടോ. അപ്പോൾ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഓംലെറ്റിനുള്ള കൂട്ട് തയ്യാറായി. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായും പിന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് നമുക്ക് അതിൻ്റെ അടപ്പ് മൂടി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഒന്നും കൂടെ ഒന്ന് മൂടി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റിയായ വെണ്ടക്ക ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ ഓംലെറ്റ് റെഡി ആയിട്ടോ. ഇനി ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.